സർഗസൃഷ്ടി നടത്തുന്ന സാഹിത്യകാരന്മാർ ബോധപ്രാപ്തിയിലാണ് എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അവർ ആഗ്രഹിക്കുന്ന സമയത്തെല്ലാം ഈ അനുഭവം അവർക്ക് പ്രാപ്തമാകുന്നു. എന്നാൽ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം വല്ലപ്പോഴും വീണ് കിട്ടുന്ന ഒരു അനുഭവമാണത്. ഇതിനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം ഒന്ന് പറയാമോ? പക്ഷെ അത് ബോധപ്രാപ്തിയുടെ ലക്ഷണങ്ങളായിട്ട് കാണാൻ പറ്റില്ല. കാരണം ബോധപ്രാപ്തി എന്ന് പറഞ്ഞാൽ ബോധവാനായിരിക്കുക എല്ലായ്പ്പോഴും എന്നുള്ളതാണ്. കുറച്ച് നേരം ബോധവാനാകുന്നത് ഒരു ലക്ഷണമാണല്ലോ, എല്ലാവർക്കും ഉണ്ട്. അപൂർവമായിട്ട് ചില അവസരങ്ങളിൽ മനുഷ്യൻ ബോധവാനാകുന്നുണ്ട്. അപരിമിതമായിരിക്കുന്ന ആനന്ദം അനുഭവിക്കുന്നുണ്ട്. ആനന്ദത്തിനെ വ്യാഖ്യാനിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആനന്ദം അനുഭവിക്കുന്നുണ്ട്. അതൊക്കെ ഈ എത്തിനോട്ടങ്ങളുടെ ഗ്ലിംസസിൻ്റെ ലക്ഷണങ്ങൾ തന്നെയാണ്. അത് സർഗാത്മകമായ രചനകളുടെ കാര്യത്തിലേക്ക്, രചനാമുഹൂർത്തങ്ങളിലേക്ക് ഉൾപ്പെടുത്തുമ്പോൾ, അവയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോഴൊക്കെ ആയിരിക്കും താങ്കൾ ബൈ പറഞ്ഞപോലുള്ള ആൾക്കാരിൽ അത്തരത്തിലുള്ള പ്രതിഭയുടെ മിന്നലാട്ടങ്ങൾ, അഭിപ്രായങ്ങൾ അതൊക്കെ നടക്കുന്നത്. തീർച്ചയായിട്ടും അത് നിരന്തരമായിരിക്കുന്നതല്ല. പലപ്പോഴും അവരത്തരം കാര്യങ്ങൾക്ക് ഉദ്യമിക്കുമ്പോൾ അത് വരുന്നു എന്നുള്ളതുകൊണ്ട് ജീവിതത്തിൻ്റെ മറ്റ് കാര്യങ്ങളിൽ പലപ്പോഴും അത് മിസ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അത് അതെപ്പോഴും അവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിന് അർത്ഥമില്ല. അതുകൊണ്ട് അതിനെ ഈ ഗണത്തിൽപ്പെടുത്താൻ ഒക്കുമോ എന്നുള്ളതായിട്ട് സംശയമാണ്. പിന്നെ രണ്ടാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത്, അതിപ്പോൾ ഞങ്ങൾ ഞാനും ആഷും മാഷും കൂടെ എപ്പോഴും സംസാരിച്ചിട്ടുള്ളൊരു വിഷയമാണ്. ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ എഴുതാൻ ഒന്നുമില്ലാതെ ബ്ലാങ്കായിട്ടിരിക്കുമ്പോൾ നമുക്ക് പുതുതായിട്ട് കുറേ ഐഡിയകൾ വരിക, അത് എഴുതുക, നമുക്കത് നിത്യമായിട്ട് അനുഭവിക്കാവുന്ന കാര്യമാണ്. എന്നാൽ നമ്മൾ ലേബേഡായിട്ട് ഇരിക്കുന്ന പലത് ഏച്ചു കിട്ടിയാൽ മുഴിച്ചിരിക്കുന്ന പറഞ്ഞൊരു വൃത്തിയുടായിട്ട് ജമ്പുകൾ ഉണ്ടാക്കും. പല ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞല്ലോ, ഒരു നോവൽ വായിച്ചുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് ഞാൻ പറയുന്നു. അപ്പോൾ അതിൽ സർഗാത്മകതയുടെ ഒഴുക്കിനിടയിൽ നമ്മളേതായിട്ട് കിട്ടുന്ന തടയണകൾ അവിടെ കാണുന്നുണ്ട്. നമ്മൾ ആ വെള്ളം എടുക്കുന്നതിന് വേണ്ടി കിട്ടി തടയണകൾ കിട്ടി വെള്ളം എടുക്കുന്ന പോലുള്ള ഒരു സ്വകാര്യതകൾ അവിടെ കാണാം. ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്നത് അവർക്ക് ക്ഷമയില്ലാത്തതുകൊണ്ടാണെന്ന് കാണാൻ എനിക്ക് ഇവർക്ക് സർഗാത്മകത ഇല്ലാത്തതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നില്ല. സർഗശേഷി ഇല്ലാത്തതുകൊണ്ടാണെന്ന് വിചാരിക്കുന്നില്ല. പക്ഷേ ആ സർഗശേഷിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നതിനു മുമ്പേ ലേബേഡായിട്ട്, ആ സ്പോണ്ടേനിറ്റി വരുന്നതിന് മുമ്പ് ലേബേഡായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാട്ടിക്കൂട്ടണം എന്നുള്ള വ്യക്തത ധൃതി ഒക്കെ ഉള്ളതുകൊണ്ട് പലപ്പോഴും അവർക്ക് അത് സാധിക്കാതെ പോകുന്നതാണെന്നാണ് എൻ്റെ പക്ഷം. ഈ വൈകി പറഞ്ഞ സർഗാത്മകത ഉണ്ടാക്കിയെടുക്കുന്നതിനെ കുറിച്ചാണോ ചോദിച്ചത് എനിക്കറിയില്ല. അതെങ്ങനെയാണ് ആ നിരന്തരമായ സർഗാത്മകതയിലേക്ക് വരുന്നത് എന്ന് താങ്കൾ ചോദിച്ചതായിട്ട് എനിക്ക് മനസ്സിലാകുന്നു. അങ്ങനെയുണ്ടെങ്കിൽ തന്നെയും അത് നിരന്തരമായ അഭ്യാസത്തിൽ കൂടിയാണ് അതുണ്ടാകുന്നത്. സർഗാത്മകതയുടെ ഉപയോഗം നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അത് വളരെ വളരെ ലൈവായിട്ടിരിക്കുന്നു. ആ പിന്നെ നമ്മുടെ ഗ്രേ മാറ്റർ വളരെ ആക്റ്റീവായിട്ട് സജീവമായിട്ട് പ്രവർത്തിക്കുന്നു. ആ സജീവമായിട്ട് പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സർഗശേഷി വളരെയധികം കൂടുതലായിട്ട് നമുക്ക് വരാം, സംശയമില്ല. പക്ഷേ വല്ലപ്പോഴുമൊക്കെ ആണ് ഇതുണ്ടാകുന്നതെങ്കിൽ ചിലപ്പോൾ ഇതുണ്ടാവണമെന്നില്ല, ചിലപ്പോൾ ഈ രീതിയിൽ ഉണ്ടാവണമെന്നില്ല. ചിലരെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഒരു കവിത എന്നൊക്കെ പറയുന്നത് വളരെ നാളത്തെ ആറ്റുപറ്റിരുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് വരുന്നത് വളരെ മനോഹരമായിരിക്കും. പക്ഷെ പിന്നെ വരുന്നതൊക്കെ തന്നെ സ്പീഡിൽ വരുന്നു. പല ചലച്ചിത്ര കവിതകളെ സംബന്ധിച്ച് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാനിപ്പോൾ ഒരു ഹിന്ദി ചലച്ചിത്ര സംഗീത പിന്നെ ഗീതകാരനെക്കുറിച്ച് എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, സൂചിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ കവിതകളിൽ, സെല്ലുലോയിഡ് കവിതകളിൽ ഒന്ന് രണ്ടെണ്ണമാണ് ഏറ്റവും നല്ലത്. ബാക്കിയൊക്കെ മീഡിയോക്കറാണ്. മീഡിയോക്കറാവാൻ കാരണം ഞാൻ പറയുന്നു അതിന് കാണുന്നില്ല. അദ്ദേഹത്തെ ആവശ്യപ്പെടുന്ന ഒരു ചലച്ചിത്ര വ്യവസായം ആവശ്യപ്പെടുന്ന രീതിയിൽ അദ്ദേഹത്തിന് ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുമായിരിക്കും. അതുകൊണ്ടായിരിക്കും അങ്ങനെയായിരുന്നു. നമ്മൾ ആരെയും കിട്ടും എന്നൊരു കാര്യമൊന്നുമില്ല. ഓരോരുത്തർക്ക് ജീവിതം ആവശ്യമുണ്ട്, ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഒക്കെ ഉണ്ട്. നമുക്ക് അതിനകത്ത് കേൾക്കാൻ പറ്റും. നമുക്ക് വിമർശിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് നല്ലതിനെ സ്വീകരിക്കുക. മറ്റു ഗാനങ്ങളെ സ്വീകരിക്കുന്നവരുണ്ട് തീർച്ചയായിട്ടും, സാർവലൗകികമായിട്ട് തള്ളിക്കളയുന്നൊന്നുമില്ല. ചിലർ ആ ഗാനങ്ങളെ സ്വീകരിക്കുന്നുണ്ട്, ഇത് സ്വീകരിക്കാത്തവരെ സ്വീകരിക്കുന്നുണ്ട്.
ഭൂപരീക്ഷൻ വരെ നല്ല കവിതകളെ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ വരുന്നത് പല സമ്മർദ്ദങ്ങളുള്ളതുകൊണ്ട് ആണ്. അപ്പോൾ സമ്മർദ്ദങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. നമ്മളൊരു പിന്നെ ഒരു ബ്ലോഗ് എഴുത്ത് അല്ലെങ്കിൽ ഒരു ഒരു അത് നമുക്കൊരു അത്യാവശ്യ ഘടകമാണ്, നമുക്കത് ചെയ്യലേ പറ്റില്ല എന്നൊരു നിർബന്ധത്തിൽ നമ്മൾ പോകരുത്. മറിച്ച് നമുക്ക് ചെയ്യണം എന്നുള്ള ഒരു സർഗ ചോദന നമ്മളിൽ ഉണ്ടാകുക എന്നുള്ളത് അത് കാത്തു സൂക്ഷിക്കുക, കെടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ മടിയൻ അരസന്മാരായിരിക്കും, അരസന്മാരായിരിക്കുന്നതുകൊണ്ട് വളരെ പതുക്കെ പതുക്കെ ആയിരിക്കും നമ്മൾ. പക്ഷെ അതിന് പകരം കൃത്യമായിട്ട് നമ്മളൊരു കൃത്യനിഷ്ഠ ഉണ്ടാക്കുക. ഉള്ളൂരിൻ്റെ ജീവിതത്തിൽ, മഹാകവി ഉള്ളൂരിൻ്റെ ജീവിതത്തിൽ ഒരുപാട് കൃത്യനിഷ്ഠയുള്ള മനുഷ്യനായിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്. നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു അദ്ദേഹത്തെക്കുറിച്ച്. അപ്പോൾ അദ്ദേഹത്തിന് ദിവസവും കുറേ കാര്യങ്ങൾ ചിന്തിക്കാനും എഴുതാനും എന്നൊരു ഹോംവർക്ക് വരും. കാരണം മാത്രമല്ല അദ്ദേഹം തിരക്കുള്ള സർക്കാർ ഉദ്യോഗസ്ഥൻ കൂടെ ആയിരുന്നു എന്ന് മനസ്സിലായിരുന്നു. അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് കവിത എഴുതാനും ഒക്കെ ഉള്ള സൗകര്യങ്ങൾ കുറവായിരുന്നിട്ട് പോലും മഹാകവിയായിട്ട് നമ്മളെ മലയാളത്തിന് കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി. അതുപോലെ നമുക്ക് അങ്ങനൊരു കൃത്യതയോടുകൂടി ഒരു പ്രോഗ്രാമിംഗ് നമുക്ക് ആവശ്യമായിട്ട് നടപ്പിലാക്കാം. തീർച്ചയായിട്ടും അത് തിരക്കിടുന്നില്ല. അത്തരത്തിലൊരു അച്ചടക്കത്തിനകത്തേക്ക് വരുന്നത് ഒരു പിന്നെ സർഗാത്മകതയുടെ അഭാവത്തിൻ്റെ ലക്ഷണമാണ്, ലേബേഡായിട്ടുള്ളൊരു സ്വഭാവമാണെന്നൊക്കെ ആൾക്കാർ പറയാറുണ്ടെങ്കിലും അത് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ സർഗാത്മകതയുണ്ടെന്ന് പറയുന്നതിന് പലരും മറ്റ് പല പിന്നെ കാറ്റലിസ്റ്റിക് ഉൾപ്രേരകങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് സർഗാത്മകതയിലേക്ക് പോകുന്നത്. അവ അത് പണമാവാം, വിഷയസുഖങ്ങളാവാം, മദ്യമാവാം, ഇങ്ങനെ പല കാര്യങ്ങളും, ലഹരിയാവാം, ഇങ്ങനെ പല കാര്യങ്ങളും അവിടെ ഉൾപ്രേരകങ്ങളുണ്ട് പലപ്പോഴും. ഈ ഉൾപ്രേരകങ്ങളില്ലെങ്കിൽ സീറോ ആവും. അപ്പം അതൊന്നും സർഗശേഷിയായിട്ട് പോലും നമുക്ക് കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരു ബ്ലോഗ് എഴുത്തായിരുന്നാലും ശരി, എന്ത് കാര്യമായിരുന്നാലും ശരി, നമ്മൾ വായനക്കാരൻ്റെ സമയം അപഹരിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് അതൊരു നിസ്സാര കാര്യമായിട്ട് കാണരുതെന്നാണ് എൻ്റെ പക്ഷം. അതൊരു കാർമ്മികമായിരിക്കുന്ന കോൺസിക്വൻസ് ഉണ്ടാക്കുന്ന കോസാണത്. ആവശ്യമില്ലാത്ത ആൾക്കാരെ മെനക്കെടുത്തുന്നുണ്ട്. ഞാനീ പറയാൻ കാര്യം പറഞ്ഞുകൊണ്ടല്ല, നമ്മൾ കമ്മിറ്റഡായിട്ടൊരു കാര്യം ചെയ്യണേ കമ്മിറ്റഡായിട്ട്. ഇപ്പോൾ ഖരേബേരെ എന്ന് പറയുന്ന സിനിമയിൽ സത്യത്രയുടെ നായിക, അവർ ഒരു ആശയത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ് എന്ന് കാണിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്തിരിക്കുന്നത് ടാഗോറിൻ്റെ നോവലാണ്. അവർ സംഗീതം, പാശ്ചാത്യ സംഗീതം പഠിക്കുന്നതിനകത്ത് പാശ്ചാത്യ സംഗീതത്തിനനുസരിച്ചുള്ള വേഷങ്ങൾ ധരിക്കുക, പാശ്ചാത്യ സംഗീതത്തിന് ആ രീതിയിൽ അവരങ്ങ് മാറുക എന്ന് കാണുന്നുണ്ട്. അത് ആദ്യമേ കാണിക്കുന്നുണ്ട് സൂചന. സ്വദേശി പ്രസ്ഥാനം വന്നപ്പോൾ സ്വദേശി പ്രസ്ഥാനത്തിന് വേണ്ടി അവർ സ്വന്തം ആഭരണങ്ങൾ മുഴുവൻ ഒരു സ്വദേശി പ്രസ്ഥാന നേതാവിന് വേണ്ടി അവർ കൊടുക്കുകയും അതൊരു ജാരബന്ധത്തിലേക്ക് പോവുകയും വരെ ചെയ്യുന്നതായിട്ട് സത്യത്രായുടെ ആ സിനിമ സൂചിപ്പിക്കുന്നു. കമ്മിറ്റ്മെൻ്റാണ് അവരുടെ ഉദ്ദേശം പറഞ്ഞതുപോലെ. അപ്പോൾ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരിക്കും. നമ്മൾ ഒരു എന്തിനെങ്കിലും വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നുള്ളത്, നമുക്ക് ജീവിതത്തിൽ ചിലപ്പോൾ പ്രതിസന്ധികളുണ്ടാകും. ജീവിതത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സാഹചര്യങ്ങളിൽ കൂടെ ആയിരിക്കില്ല നമ്മൾ കടന്നു പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച ഒരു ജീവിതം കെട്ടിപ്പിടിക്കാൻ പറ്റിയില്ലായിരിക്കും, നമ്മൾ വിചാരിച്ച ഒരു പങ്കാളിയെ കിട്ടിയില്ലാതിരിക്കും, ഒക്കെ ഒരു സ്വാഭാവികമായുള്ള ന്യൂനതകളാണ്. പക്ഷെ അതൊന്നും നമ്മുടെ ജീവിതം നമ്മൾ മറ്റുള്ളവരുമായിട്ട് പെരുമാറുന്നതിനെ നിർവചിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ സംഭവിക്കുന്നിടത്ത് മാനസികമായ അവക്വതകൾ ഉണ്ടെന്ന് കാണേണ്ടി വരും. അതൊരു മാനസിക രോഗത്തിൻ്റെ സാധ്യതയായിട്ട് കാണും. ഇഫ് യു ആർ സഫറിംഗ് ഫ്രം സംതിങ് ഇഫ് ദാറ്റ് സഫറിംഗ് റിഫ്ലക്ട്സ് ഓൺ യുവർ ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് എ സൊസൈറ്റി ദർ ഇസ് എ മെൻ്റൽ ഡീവിയേഷൻ. ഒരു മാനസിക രോഗം അതാണ് ഞാൻ പറയുന്നത്. അപ്പം നമുക്ക് പല പോരായ്മകളോ പല കാര്യങ്ങളോ ഒന്നും ഇതൊന്നും നമ്മുടെ സർഗശേഷിയെ ബാധിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ അടുത്ത കാലത്ത് വളരെ നല്ലൊരു പ്രശസ്തനായ നോവലിസ്റ്റിലേക്ക് എൻ്റെ അഭിപ്രായം പറയും. അദ്ദേഹത്തിന് ഒരുപാട് സമയം കിട്ടുന്നുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം വളരെ പിരിമുറുക്കങ്ങൾ അനുഭവിക്കുന്ന സാഹചര്യങ്ങൾ വീട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു.
എന്തുകൊണ്ടിത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ആ പിരിമുറുകങ്ങളിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരുന്നു. അതുകൊണ്ട് ആ പിരിമുറുകങ്ങൾ സഹിക്കാൻ പറ്റാതായി പോയിട്ടുള്ളതാണ്. പിരിമുറുകങ്ങൾ ഉണ്ടാക്കി വെക്കണമെന്നോ അവയിൽ കൂടി അവയെ അതിജീവിക്കണമെന്നോ ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ അതല്ല കാര്യം. സർഗാത്മകത നമുക്കവിടെ ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ നമുക്ക് പ്രയോജനപ്പെടുത്താവുന്ന സമയം ഒരുപാട് ഇനി വീണ്ടും കിടക്കുകയാണ്, നീണ്ടു പോവുകയാണ് സമയം. അത് ഉപയോഗിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ചു എന്ന് അദ്ദേഹത്തിന് വിഷമമുണ്ട്. അപ്പം ഞാനത് പറഞ്ഞു എന്തുകൊണ്ട് താങ്കൾ ഇത്തരത്തിലുള്ള ലോക്ക്ഡൗണുകൾ സ്വയം ഉണ്ടാക്കിയില്ല, ഈ സാഹചര്യങ്ങളിടയിൽ ലോക്ക്ഡൗണുകൾ സ്വയം ഉണ്ടാക്കാമായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ. ചില വന്യീകങ്ങളിലുള്ള ചില ഇരിപ്പുകൾ അത് ഒരു ശീലമായ ആ ഗാർഹിക സാഹചര്യങ്ങൾ, അപ്പം അതിന് പുതുമയായിരിക്കില്ല. അത്തരം സാഹചര്യങ്ങൾ അതുകൂടി ഇതുപോലുള്ളൊരു വലിയ ലോക്ക്ഡൗൺ വരുമ്പോഴും അത് അഡ്ജസ്റ്റഡായി പോകും. എൻ്റെ അഭിപ്രായം ഇവിടെ പറഞ്ഞതാണ്.